അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്കെല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാകും. ഹലാലായ എല്ലാ നല്ല ആഗ്രഹങ്ങളും സാധിക്കുന്നതിന് സഹായകമാകുന്ന, അതുപോലെ തന്നെ വിദേശത്ത് ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരുടെ വിദേശയാത്ര എളുപ്പമാക്കാൻ സഹായിക്കുന്ന, വിദേശത്തുള്ള ഭർത്താവിൻ്റെ അടുത്തേക്ക് യാത്ര ആഗ്രഹിക്കുന്ന സ്ത്രീകളുടെ ഭർത്താവിൻ്റെ അടുത്തേക്കുള്ള യാത്ര എളുപ്പമാക്കാൻ സഹായിക്കുന്ന, അങ്ങനെ നമ്മുടെ എല്ലാ നല്ല ആഗ്രഹങ്ങളും സഫലീകരിക്കാൻ ഉതകുന്ന ഒരു മാർഗമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇഷാ മഗ്രിബിൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ അതിന് കഴിയാത്തവരാണെങ്കിൽ ഇഷാഇന് ശേഷം സൂറത്തുൽ ഫത്ഹ് ഒരു തവണ ഓതുക. ശേഷം യാ ഫത്താഹു യാ അള്ളാ എന്ന ഇസ്മ 489 തവണ ചൊല്ലി ദുആ ചെയ്യുക. ഇത് തുടർച്ചയായി 21 ദിവസം ചൊല്ലുക. അങ്ങനെ 21 ദിവസം നമ്മൾ ഇത് തുടർച്ചയായി ചെയ്യുക. ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ ഒന്നോ രണ്ടോ ദിവസത്തിൻ്റെ ഉള്ളിലോ ഒരാഴ്ചക്കുള്ളിലൊക്കെ നമുക്ക് ഇതിൻ്റെ ഫലം കാണാൻ കഴിയും. ഇൻഷാ അല്ലാ, തുടർച്ചയായി 21 ദിവസം ആത്മാർത്ഥമായിട്ട് തന്നെ ഇക്കാര്യം ചെയ്ത് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹു തആല നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നവനാണ്. ഒരുപാട് ആളുകൾക്ക് ഫലം കിട്ടിയ ഒരു കാര്യമാണിത്. എല്ലാവരും ചെയ്ത് നോക്കുക. അള്ളാഹു തആല നമ്മുടെയെല്ലാം ഹലാലായ ഉദ്ദേശങ്ങളെ സാധിപ്പിച്ചു തരട്ടെ. എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, സൂറത്തുൽ ഫത്ഹ് ഒരു തവണ ഇഷാ മഗ്രിബിനിടയിലോ അതിന് കഴിയാത്തവർ ഇഷാഇന് ശേഷമോ ഓതുക. ശേഷം യാ ഫത്താഹു യാ അള്ളാ എന്ന ഇസ്മ 489 തവണ ചൊല്ലി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. തുടർച്ചയായി 21 ദിവസം ആവർത്തിക്കുക. എല്ലാ ഹലാലായ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു തആല എളുപ്പമാക്കിത്തരും ഇൻഷാ അള്ളാ. അതുപോലെ അടഞ്ഞ വഴികളെല്ലാം തുറന്ന് വിദേശയാത്രകളും ജോലിയിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു തആല നീക്കിത്തരും. എന്താണ് നിങ്ങളുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ അത് വെച്ച് ആത്മാർത്ഥമായി ദുആ ചെയ്യാൻ മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.